ഇതൊക്കെ അവഗണിയാണല്ലോ. നീ ക്യാമറ ഒന്ന് പിടിച്ചേ, ഞാൻ പോരാം. മുല്ലപ്പൂവിന്റെ മണം അല്ലേ മല്ലികേ? എന്താ, എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, അതിനൊക്കെ മുമ്പ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അതെന്താ? ഞാൻ വേറൊരാളുടെ കാമുകയാണ്. നോക്കി, ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ച് ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വിഡ്ഢി ശിരോമണികളുണ്ട്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞല്ല നമുക്ക് മാറ്റാം. എനിക്കതിന് കഴിയില്ല. എന്നാ നിനക്കിത് കല്യാണത്തിന് മുമ്പ് പറയാറുന്നില്ലേ? എനിക്കൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞാ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിടില്ല. ആരാണ് അയാള്? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ, പേര് മധു. ശരി ശരി, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ നീ ഒരുത്തിന്റെ കാമുകിയായിരിക്കാം, പക്ഷേ ഇപ്പൊ നീ എന്റെ ഭാര്യ. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കും. എങ്കിൽ പിന്നെ നീ എന്തിനെ കല്യാണത്തിന് സമ്മതിച്ചേ? കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ അടുത്ത് വിവരം പറഞ്ഞ ചേട്ടൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുമെന്ന് കരുതി. നീ എന്തൊക്കെയാ പറയണേ? കല്യാണം കഴിച്ച പെണ്ണിനെ ആദ്യ രാത്രി തന്നെ കാമുവിന്റെ കൂടെ പറഞ്ഞയച്ചു പറഞ്ഞ നിന്റെ അച്ഛനും ആങ്ങളമാരും എന്നെ വെറുതെ വിടോ? എന്തായാലും എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല. ഞാൻ ഗർഭിണിയാണ്, ദയവേദന്നെ പറഞ്ഞുവിടണം. എന്നെ കൊണ്ടുപോകാനായിട്ട് മധുവേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒന്നായി ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ കാലു പിടിക്കാം. ഉപഹാരം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരൻ എന്ത് പറഞ്ഞു? എന്റെ അമ്മാവന്റെ മോളായിരുന്നു ആ കുട്ടി. ചെറുപ്പത്തിൽ എനിക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടതാ ഒരു അപകടത്തില്. പിന്നെ അമ്മാവൻ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. പക്ഷെ അവര് ഈ വിവരം അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി. ഞാൻ നന്ദിയോട് കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടുകാരുടെ മുമ്പില് ഭാര്യയെ കാമുകന് ദാനം ചെയ്ത കോമാളിയായി. ഒടുവിൽ അച്ഛന്റെ ഒരു പരിചയക്കാരനാ എനിക്ക് ആശ്രയം തന്നത്, ഒരു പാവം പാചകക്കാരൻ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഈ നിലയിലെത്താൻ. സാറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല.
സ്വന്തക്കാരെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല. ഇതൊന്നും അറിയാതെയാ രാധിക എന്നെ ഇഷ്ടപ്പെടുന്നത്. സാറ് തന്നെ രാധിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇല്ല മോനെ, ഒരധ്യാപകനായിട്ട് റിട്ടയറിയതാണ് ഞാൻ. നുണ പറയാത്ത കുട്ടികളെ എനിക്ക് ജീവന തുല്യ. നിനക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കായിരുന്നു. അതിന് തയ്യാറാകാത്ത നിന്റെയും മനസ്സുണ്ടല്ലോ, അത് മതി എനിക്ക്. ഒരു പുരുഷവിദ്വേഷിയെ പോലെ വളർന്ന എൻ്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഭാഗ്യമാണ്. അത് നിന്നെ പോലെ ഒരാളാവുമ്പോൾ ആ ഭാഗ്യം ഇരട്ടിയായി. എന്നാലും ഒരെന്നാലും ഇല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇത് തെറ്റുകാരനുമല്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഗൗരവം അവൾ മനസ്സിലാക്കുമ്പോ ഒരു തമാശ കഥ പോലെ നമുക്ക് തന്നെ ഇത് അവളോട് പറയാടോ? ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും അയാളത് ആ പെണ്ണോട് പറയാതിരുന്നു, തെറ്റല്ലേ? പണ്ട് കഴിഞ്ഞ സംഗതിയല്ലേ, അത്ര പ്രശ്നമാക്കണ്ടെന്ന് അങ്ങനെ കരുതി കാണും. ഏയ്, അങ്ങനെയൊന്നല്ല. നല്ല തങ്കം പോലത്തെ ചെക്കനെ 10 പൈസ സ്ത്രീധനം കൊടുക്കാതെ കിട്ടിയപ്പോ അങ്ങനെ മറന്നുപോയി കാണൂ. അത് തന്നെ. ഇനിയിപ്പോ ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് ആ പെണ്ണാണ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമേ ഡൈവേഴ്സിന് ഹർജി കൊടുക്കാവൂ. പക്ഷേ ഈ കേസിലത് ബാധകമല്ല. നേരത്തെ ഒരു കല്യാണം കഴിക്കുകയും ആ വിവരം മറച്ചു വെച്ച് വേറെ പെൺകുട്ടിയെ താലി കെട്ടുകയും ചെയ്താൽ അത് ഗുരുതരമായ കുറ്റമാണ്. മാത്രമല്ല, ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയും ആ ബന്ധം നിയമപരമായി വേർപെടുത്താതിരിക്കുകയുമാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിന് നിയമസാധുതയില്ല. പക്ഷെ ഇതൊക്കെ വേണോ കുട്ടി? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. No, it's cheating. ഒരു സെക്കൻഡ് വൈഫ് ആയിരിക്കാൻ ദയവ് ചെയ്ത് സാറിനെ നിർബന്ധിക്കരുത്. സത്യത്തിൽ ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് രാധിക സാറിന്റെ മകളാണെന്ന് മനസ്സിലായത്. സാറിന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ ഞങ്ങൾക്കെല്ലാം എന്ത് അന്തസ്സാണെന്നോ. എന്നിട്ടും അവസാനം വരെ രാധിക സാറിന്റെ പേര് മറച്ചു വെച്ചു. അതെന്താണ് സർ? രാമേന്ദ്രൻ അറിയാലോ, സ്വന്തം മക്കളോടെന്ന പോലെയല്ലേ ശിഷ്യന്മാരോടും ഞാൻ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ടും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. സാറ് പറഞ്ഞു വരുന്നത്, ഒരു കല്യാണം നടക്കാൻ വേണ്ടി 1000 നുണകൾ പറയുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത്. എന്നാലും സാറ് രാധികയോട് ഇക്കാര്യം പറയണമായിരുന്നു. പൊതുവേ ആൺകുട്ടികളോട് പുച്ഛമായിരുന്ന രാധികയുടെ മനസ്സിൽ അവൾ സ്വയം പ്രതിഷ്ഠിച്ചതാണ് ഗോപാലകൃഷ്ണനെ. ഒരിക്കലും തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടന്ന അവൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ആഗ്രഹം തോന്നിയപ്പോ ഞാൻ സ്വാർത്ഥനായി. കഴിഞ്ഞതൊക്കെ അറിഞ്ഞാൽ അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാടോ ഞാൻ എല്ലാം മറച്ചു വച്ചത്. തെറ്റായി എന്ന് ഇപ്പൊ മനസ്സിലായി. എനിക്ക് ഒരപേക്ഷയുണ്ട്. എന്താ സർ? ഈ കേസുമായി അവൾ വേറൊരു വക്കീലിനെ തേടി പോരുത്. പോയാൽ ആ ചെറുപ്പക്കാരൻ ജയിലിലാവും. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അച്ഛന് വേറൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞാ അമ്മ വെറുതെ ഇരിക്കോ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ അമ്മ ആള് കൊള്ളാലോ. അവളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യാ. അവൾ ചെയ്താൽ എന്തടി തെറ്റ്? ഞാനാണ് അവന് മോന്തക്കിട്ട് രണ്ടു കൊടുത്തേ. അമ്മേ, അന്നേ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞല്ലേ. എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വന്നു. അവർക്ക് പറഞ്ഞിരിക്കാൻ വീണ്ടും ഓരോ കാരണങ്ങളായി. ഞാൻ വേറൊന്നും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്ന് കേൾക്കാനുള്ള സന്മനസ്സിലും കാണിക്കാൻ പറയാം രാധികോട്. നീ എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? എന്റെ കുഞ്ഞ്. കുഞ്ഞോ? ഏത് കുഞ്ഞ്? എവിടത്തെ കുഞ്ഞ്? എന്ത് കുഞ്ഞ്? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ദേ വൃത്തിയുടെ പറയരുത് കേട്ടോ, അല്ലെങ്കിൽ തന്നെ നീ കാരണം ഇല്ലാത്ത പുലുവാലി പിടിച്ചിരിക്ക. ഇനി കുഞ്ഞിന്റെ പേരിലാണ് പുതിയ പരിപാടിയായിട്ട് വരുന്നെങ്കിൽ എന്റെ സ്വഭാവം മാറൂ കേട്ടോ. അയ്യോ, അന്ന് നിങ്ങളുടെ കാറിൽ ഞാനാ എന്റെ മോനെ കൊണ്ടുവന്ന് വെച്ച്. അവന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓ, അത് നിന്റെ കുഞ്ഞായിരുന്നു അല്ലേ? ആദ്യം കുഞ്ഞിനെ ഇങ്ങോട്ട് ഏൽപ്പിക്കുക, പിന്നെ അതിനെ കാണാനാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വിസിറ്റ്, അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? കൊള്ളാം. ആ മോഹമോളങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊച്ചിനെ കൊണ്ട് അനാഥാലത്തിലാക്കിണ്ട്, വേണി അവിടെ പോയി വാങ്ങിച്ചോ. എന്തേലും കൊച്ചൊന്നുമില്ല, ഒന്ന് വേഗം പോവാൻ നോക്കി, ആരെങ്കിലും കാണും. പവർ കട്ട് പോലെ അടിക്കടി ഭാര്യ പണങ്ങി പോകുമ്പോ ഒരു ഇൻവെർട്ടറിനോട് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. അവൻ ഒരു ചെറുപ്പക്കാരനല്ലേ? ഞാൻ വിചാരിച്ച പോലെ ഗോപാലകൃഷ്ണൻ അത്ര കുഴപ്പക്കാരനല്ല.
ഇത്രയും നല്ല സൽസ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കർത്താവേ, കൊലയുന്ന മട്ടാണല്ലോ, ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണമല്ലോ. എനിക്ക് കുഞ്ഞിനെ കാണാൻ ധൃതിയായി. ചേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ. നിന്റെ ഭർത്താവിന് ഏത് സമയത്ത് ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ചെയ്യലാണോ മണി? കുഞ്ഞി അഡ്രസ്സിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഉപദ്രവിക്കാതിരുന്നാ മതിയേ. അപകടമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്താ പറയുന്നേ? ഞാൻ പറയുന്ന ഇവിടെ ഒരിക്കലും കാണാൻ പാടില്ല. ആര്? നീ ഇവിടെ പൊറോസിനെ ഇറക്കി വിടാൻ നോക്ക്, അല്ലെങ്കിലേ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ. എന്താ എന്താ മോനെ, ഈ അച്ഛൻ പറയുന്നത് കേൾക്ക്, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. ആ കാര്യം പറഞ്ഞു. ആ തള്ളയും നിന്റെ ഭാര്യ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ കഴുത്ത് കിട്ടി അറക്കായിരുന്നു. സാരി അഴിക്കണ്ട, സാരിക്ക് നീളം മറ്റോ. നീ വേണ്ട, മുണ്ട് വെച്ച് കൂട്ടി കെട്ടോ. സാരി അഴിക്ക്, തുട്ടന്നാവട്ടെ അങ്ങോട്ട്. അതെ ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില്ല. ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. പരീക്ഷണോ? എന്ത് പരീക്ഷണം? അതെ, പിന്നെ കഞ്ഞി വെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാവുന്ന. ശല്യപ്പെടുത്തണ്ട, നമുക്ക് ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ച് സമയം കളയാം. അമ്മച്ചി കൊണ്ടാട്ടോ. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. മുത്തശ്ശി, മുത്തശ്ശി വിചാരിക്കുന്നല്ലോ ഒന്നുമില്ല. മിണ്ടി പോരുത്, വൃത്തി കേട്ടവനെ. നിന്നെ പറ്റി അവള് പറയുന്നതൊക്കെ സത്യാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. മുത്തശ്ശി, ഞാൻ പറയുന്നു. അയ്യേ, ഇങ്ങനെ നോക്കരുത്. ഞാനുണ്ടോടാ നിനക്ക്? കുറച്ച് ഇവിടെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ. അപ്പൊ അവൾ ഇല്ലാത്തവ എന്തായിരിക്കും നിന്റെ സ്ഥിതി? മുത്തശ്ശനൊന്ന് വിശ്വസിക്കൂ. രാധികെ, നിങ്ങളും എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ എപ്പോഴും വെർജിനാണ്, പ്രോമിസ്. അതിനിട ഞാൻ പറഞ്ഞു, നീ വൃത്തി കെട്ടവനാണെന്ന്. പോവ മോളെ, ഒരു നിവർജ്യം വന്നിരിക്കുന്നു. രാധികെ.